ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അറബി ഭാഷയെ സ്നേഹിക്കുന്ന, അറബി ഭാഷ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അറബി ഭാഷ പഠിക്കാൻ സഹായകമാകുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത്. ഈ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് അറബി ഭാഷയുടെ പ്രൊണൗൺസിയേഷനും ചില വാക്കുകളുടെ പ്രൊണൗൺസിയേഷൻ, അതുപോലെ ബേസിക്കായിട്ട് നമുക്ക് പഠിക്കാൻ ആവശ്യമായ, പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ അറബി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. അതുപോലെ മുതിർന്ന ആളുകൾക്കും ചില വാക്കുകളെക്കുറിച്ച് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അറിയാൻ നമുക്ക് ഈ ആപ്ലിക്കേഷൻ സഹായകമാകും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പായി, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ നിന്ന് ഒരു വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും കൃത്യമായി നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസിലേക്കാണ് എത്തുക. ചില സമയത്ത് ഇതിൽ നമുക്ക് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അതല്ലാതെ ഇതിലൊന്നും പെർമിഷൻ നൽകേണ്ട ഒരാവശ്യമില്ല. അങ്ങനെ നമ്മൾ ഈ ഒരു വീഡിയോയിലേക്ക് അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസാണ് ലഭിക്കുക. ഇതിലാദ്യമായി നമുക്ക് അറബി അക്ഷരമാലകൾ പരിചയപ്പെടാം. ഇവിടെ ആൽഫബറ്റ്സ് എന്നുള്ളതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറബി ഭാഷയിലെ 28 അക്ഷരങ്ങളും അതിൽ ഇംഗ്ലീഷിൽ അതിൻ്റെ പ്രൊണൗൺസിയേഷനും നമുക്ക് കിട്ടും. അതോടൊപ്പം നമുക്ക് ഇവിടെ ഓരോ അക്ഷരത്തിൻ്റെയും താഴെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഉച്ചാരണവും നമുക്ക് ലഭിക്കും. ഓരോ അക്ഷരത്തിൻ്റെയും താഴെ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഉച്ചാരണം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ അതിൻ്റെ ഉച്ചാരണം കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ ഇത് കേൾപ്പിച്ചു കൊടുത്താൽ മതി. അതോടൊപ്പം ആൽഫബറ്റ്സിന് പുറമെ വെജിറ്റബിൾസ്, പച്ചക്കറികളുടെ പേരുകളാണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത്. ഇഷ്ടംപോലെ നമുക്ക് പച്ചക്കറികളുടെ പേരുകളുണ്ട്. ഇതും നമുക്ക് ഇവിടെ ഏതാണോ നമുക്ക് വേണ്ടത്, ആ ഇപ്പോൾ തക്കാളിയാണെങ്കിൽ ആ തക്കാളിയുടെ തൊമാത്തിം എന്നാണത് വായിക്കുക. അത് എങ്ങനെ വായിക്കണം എന്ന് നമുക്കറിയണമെങ്കിൽ ഇവിടെ നേരത്തെ നമ്മൾ അക്ഷരത്തിൽ ചെയ്തതുപോലെ തന്നെ ഇവിടെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് അതിൻ്റെ ഉച്ചാരണം നമുക്ക് കിട്ടും. അതിൻ്റെ ഇംഗ്ലീഷിലുള്ള അതിൻ്റെ ഉച്ചാരണവും അറബിയിൽ അതിൻ്റെ അർത്ഥവും അതിൻ്റെ ഇമേജ് അടക്കം നമുക്കിതിൽ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ കാണിച്ചു കൊടുക്കാൻ കൂടി ഇതിലൂടെ നമുക്ക് സാധിക്കും. ഇഷ്ടംപോലെ പച്ചക്കറികളുടെ പേരൊക്കെ ഇതിൽ കാണാൻ കഴിയും. ഇനി നമുക്ക് ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ ബോഡി പാർട്സ്, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെക്കുറിച്ചും അവയവങ്ങളുടെ എങ്ങനെ അറബിയിൽ അത് പറയും എന്നൊക്കെ നമുക്കിതിൽ കാണാൻ കഴിയും. അതോടൊപ്പം നമുക്ക് ജനങ്ങൾ, പ്യൂപ്പിൾസിനെ, ഉപ്പ, ഉമ്മ, അതുപോലെ നമ്മുടെ സഹോദരൻ, സഹോദരി, നാത്തൂന്, സഹോദരിയുടെ ഭർത്താവിൻ്റെ സഹോദരി, അങ്ങനെ ധാരാളം വാക്കുകൾ, നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട കുറേ വാക്കുകൾ നമുക്കിതിൽ കാണാൻ കഴിയും. അപ്പോൾ അതേപോലെ ഇതിൽ വന്യജീവികളെക്കുറിച്ച്, ഏതൊക്കെ വന്യജീവികളും അതിൻ്റെ അറബിയും അതിൻ്റെ മലയാളവും ഒക്കെ ഇതിൽ കാണാൻ കഴിയും. ഓരോന്നും ഇതുപോലെ നോക്കാം. അതുപോലെ നമ്പേഴ്സ്, ഫ്രൂട്ട്സ്, അതുപോലെ സെൻറ്റൻസ്, നമുക്ക് ആവശ്യമായ സെൻറ്റൻസ് നമുക്ക് ഇതിൽ കാണാൻ കഴിയും. അനിവാര്യമായി നമുക്ക് നിർബന്ധമായി ചോദിക്കുന്ന മദത്തഫ് അൽ, നീ എന്തു ചെയ്യുന്നു, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്കിതിലൂടെ ഉപയോഗിക്കാവുന്നതാണ്, ഇത് പഠിക്കാവുന്നതാണ്. അതുപോലെ കുറേ വേർബ്സും, നമുക്ക് ആവശ്യമായ വെർബുകളൊക്കെ ഇതിലുണ്ട്. ബേസിക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അതുപോലെ കളേഴ്സ്, ഓരോ കളറും അത് ഏത് കളർ എന്നുള്ളത് പോലും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈയൊരു വീഡിയോയിലൂടെ നമുക്ക് അറബി ഭാഷ പഠിക്കാൻ പറ്റിയ അല്ലെങ്കിൽ അറബി ഭാഷയിലെ വ്യത്യസ്ത കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ പഠിക്കാം. കുട്ടികൾക്കൊക്കെ പ്രത്യേകമായി ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. അതുകൊണ്ട്
നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടുന്നുണ്ട്. നിങ്ങൾ അവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.